ഏറ്റുമാനൂർ നഗരസഭാതല മാലിന്യമുക്ത പ്രഖ്യാപനം ഒക്ടോബർ 30 നടക്കും. നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വിളംബര റാലി നടത്തി. നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തെ 1 നവംബർ ആദ്യ മാലിന്യമുക്ത നിയോജകമണ്ഡലമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിനു മുന്നോടിയായി ഏറ്റുമാനൂർ നഗരസഭയെ 30 ഒക്ടോബർ ഉച്ചയ്ക്ക് 2 മണിക്ക് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. നഗരസഭാതല മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് വിളംബര റാലി സംഘടിപ്പിച്ചത്. കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, കാരിത്താസ് ആശുപത്രി പാലിയേറ്റീവ് ജീവനക്കാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറേനട പേരൂർക്കവല വഴി തിരികെ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ റാലി സമാപിച്ചു. തുടർന്ന് പ്രദേശത്ത് വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങളുടെ ശുചീകരണവും നടന്നു. നഗരസഭാതല അജൈവ പാഴ്വസ്തു ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങള്, ഹരിതകർമ്മ സേനാംഗങ്ങള്, മറ്റ് ആശാപ്രവർത്തകര്, അംഗൻവാടി ടീച്ചർമാര്, ഹരിത നമ്മുടെ വ്യാപാരി വ്യവസായ സമിതി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി, പൊതുജനങ്ങള്, കുടുംബ തൊഴിലുറപ്പ് തൊഴിലാളികള്, മറ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റിന്റെ ഉദ്യോഗസ്ഥര്, മറ്റ് പ്രിയപ്പെട്ട കാരിതാസിൽ നിന്ന ജീവനക്കാര്, മറ്റ് പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല ഒരു മാലിന്യമുക്ത നവകേരളം, മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി ആക്കുന്നതുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ശുചിത്വ വിളംബര റാലിയാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവരിലും ഒരു ബോധവൽക്കരണം, വൃത്തിയുള്ള ഒരു നഗരസഭ, മാലിന്യമില്ലാത്ത ഒരു നഗരസഭ, അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷയായിരുന്നു. ഒക്ടോബർ 27 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ നഗരസഭയിലെ 35 വാർഡുകളിലും നിശ്ചയിച്ച ശേഖരണ പോയിന്റുകളിൽ അജൈവ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും ശേഖരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മാലിന്യങ്ങൾ ശേഖരിക്കാനായി എത്തുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ ഏൽപ്പിക്കണമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.